Hi friends, welcome to Shinsi Mom's channel. ഇന്ന് നമ്മൾ കൽപ്പം ബ്യൂട്ടി ടിപ്സ് ആയാലോ നോക്കാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മൾക്ക് സുപരിചിതമായ മഞ്ഞളിനെ കുറിച്ചാണ്. ഓക്കേ, അതായത് നമ്മുടെ വീടുകളിലൊക്കെ മഞ്ഞളുണ്ട് അല്ലേ? പച്ചമഞ്ഞൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണങ്ങി പൊടിച്ച മഞ്ഞൾ ഉണ്ടാകാം. വീടുകളിലൊക്കെ കോലം വരച്ചിടാറുണ്ട് ഈ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചുകൊണ്ട്. കാരണം മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞത് ഐശ്വര്യത്തിന്റെ പ്രതീകമാണ്. അപ്പൊ നമ്മൾക്ക് ഈ മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള ഉപയോഗങ്ങൾ, മഞ്ഞൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം. പണ്ടുകാലത്ത് ശരീരം മുഴുവൻ മഞ്ഞൾ അരച്ച് തേച്ച് നമ്മൾ കുളിക്കാറുണ്ട് അല്ലെ? അങ്ങനെ കുളിക്കുന്നത് ചിലപ്പോൾ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ ആയിരിക്കും. ഇന്ന് പക്ഷെ ബാത്റൂമുകളിലേക്ക് മാറ്റപ്പെട്ടു. എന്നിരുന്നാലും മഞ്ഞൾ ഉപയോഗിക്കുന്നതിന് ഒരു കുറവും വരുത്തേണ്ട ആവശ്യമില്ല. മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് പച്ചമഞ്ഞളും രക്തചന്ദനവും കൂടി കൂടി അരച്ച മുഖത്ത് പുരട്ടുക. അരമണിക്കൂറിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. കുട്ടികളിൽ സാധാരണ മുഖക്കുരു ഒക്കെ കാണാറുണ്ടല്ലോ, അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് കറിവേപ്പിലയും മഞ്ഞളും കൂട്ടി അരച്ചിട്ട് കോഴിമുട്ടയുടെ വെള്ളയും കൂടി മിക്സ് ചെയ്യുക അതിലേക്ക്. എന്നിട്ട് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. മുഖക്കുരു പെട്ടെന്ന് വിട്ടുമാറാനൊക്കെ ഇത് സഹായിക്കുന്നതാണ്. തുളസി ഇലയും മഞ്ഞളും കൂടി യോജിപ്പിച്ച് പുരട്ടുന്നത് മുഖത്തെ കറുത്ത പാടുകളൊക്കെ മാറാൻ വളരെയധികം സഹായിക്കുന്നതാണ്, വളരെ നല്ലതുമാണ്. ഇനി തുളസി ഇലയും അതുപോലെ പച്ചമഞ്ഞളും കൂടി ചേർത്ത് അരച്ച് പുരട്ടുന്നത്, അതായത് എന്തെങ്കിലും വിഷജന്തുക്കളൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് നീര് കുറയുന്നതിനൊക്കെ സഹായിക്കുന്നതാണ്. രാത്രിയിൽ മഞ്ഞൾ നേർമയായിട്ട് അരച്ച് മുഖത്ത് പുരട്ടുക. ചില കുഞ്ഞുങ്ങൾ വളരെ കട്ടിയായിട്ട് മുഖത്ത് മഞ്ഞൾ തേക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രം മഞ്ഞൾ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്താൽ മതിയാവും. കൂടുതൽ കട്ടിയായിട്ട് ചേർക്കേണ്ട, കാരണം ഒരു ചിലൊരു ചിലപ്പോൾ ഒരു പൊള്ളുന്ന ഒരു രീതി പച്ചമഞ്ഞൾ അരച്ച് തേക്കുമ്പോൾ കാണാറുണ്ട്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് മാത്രം തേക്കുക. അതിൻ്റെ ഗുണം എല്ലാം കിട്ടുന്നതാണ്. പച്ചമഞ്ഞൾ ചതച്ചതോ അല്ലെങ്കിൽ അരച്ചതോ അല്പം എള്ളെണ്ണയുമായി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം നമ്മളുടെ ശരീരത്തിൽ തേച്ച് നമ്മൾക്ക് കുളിക്കാവുന്നതാണ്. ശരീരത്തിന് നിറം കിട്ടാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത്. ഇതുകൂടാതെ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, മഞ്ഞൾപ്പൊടിയും തേനും കൂടി ചാലിച്ച് മുഖത്ത് ശരീരത്തൊക്കെ അപ്ലൈ ചെയ്യുക. വളരെ നല്ലതാണ്, നമ്മുടെ ചർമ്മം വളരെ സോഫ്റ്റായിട്ടും ക്യൂട്ടായിട്ടും ഇരിക്കാൻ നല്ലതാണ്. ദിവസവും രാവിലെ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ അല്പം പാലും, പാൽപ്പാട വേണമെന്നില്ല, പാൽപ്പാട നീക്കിയ പാല് ചേർത്ത് മുഖത്ത് പുരട്ടുക. ഇനി അരമണിക്കൂറിന് ശേഷം കടല വെള്ളത്തിൽ, അതായത് കടലപ്പൊടി ഉപയോഗിച്ചത്, കഴുകിക്കളി. ഇതെല്ലാം മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. മുഖചർമ്മം മൃദുലവും സുന്ദരവുമാണ്. ചിലരുടെ മുഖചർമ്മത്തിന് വളരെ കട്ടിയുണ്ട്. അങ്ങനെയുള്ള സ്കിൻ സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയിട്ട് ഈ മഞ്ഞൾപ്പൊടിയും അതോടൊപ്പം തന്നെ രക്തചന്ദന പൊടിയും കൂടി മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്ത് ചെയ്യുന്നത് കരിക്കിൻ വെള്ളത്തിലാവണം. എന്നിട്ടത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഒരു മണിക്കൂറിന് ശേഷം അത് കഴുകിക്കളയുക. അങ്ങനെ ചെയ്താൽ അത് വളരെയധികം ഗുണമാണ്. കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിൻ വളരെ സോഫ്റ്റായിട്ട് കിട്ടും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ദിവസവും നമ്മൾ പച്ചമഞ്ഞളും അരിവേപ്പിലയും ചേർത്തരച്ച് മുഖത്ത് പുരട്ടുക, അല്ലെങ്കിൽ ശരീരം മുഴുവൻ തേച്ച് കുളിക്കുക. ഇങ്ങനെ തേച്ചാൽ ശരീരത്തിലുള്ള കറുത്ത പാടുകളും പോകും, അതോടൊപ്പം തന്നെ മുഖത്ത് കറുത്ത പാടുകളും മാറിക്കിട്ടും. ഒരു സ്പൂൺ തേനും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പതിവായി കഴിക്കുന്നത് ശരീരത്തിനും ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഒരു സ്പൂൺ വെള്ളരിക്ക നീര്, ഓരോ ടീസ്പൂൺ തൈര്, ഒരു നുള്ള മഞ്ഞൾപ്പൊടി, ഇവ മൂന്നും കൂടി മിക്സ് ചെയ്ത് മിശ്രിതമാക്കിയിട്ട് പതിവായിട്ട് മുഖത്ത് തേക്കുക. മുഖത്തിന് നല്ല നിറം കിട്ടും. അല്പം മഞ്ഞൾപ്പൊടിയും തക്കാളി നീരും കൂടി മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നല്ലൊരു റിസൾട്ടാണ് ഇതിന്. ഏത് രീതിയിലും മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഉള്ളിൽ കഴിക്കാനും കൊള്ളാം, പുറമെ അരച്ച് പുരട്ടാനും കൊള്ളാവുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്ക് സാധാരണ വീടുകളിൽ ഉപയോഗിക്കാവുന്ന മറ്റൊരൈറ്റാണ് ഓറഞ്ച് തൊലി ഉണങ്ങി പൊടിച്ചതും കസ്തൂരി മഞ്ഞളും പാലിൽ കുഴയ്ക്കുക. അല്പം തേൻകുടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുക. ഈ മിശ്രിതം മുഖത്ത് പുരട്ടി അരമണിക്കൂറിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. മുഖത്തിന് നല്ല നിറം കിട്ടും. നമ്മൾ വെള്ളത്തിനകത്തിട്ട് കുതിർത്തിയെടുക്കുന്ന ബദാം അരയ്ക്കുക. പാലിൽ ചേർത്ത് വേണം ഇത് അരയ്ക്കാൻ. അതോടൊപ്പം തന്നെ ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി, കസ്തൂരി മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. ഇത് മുഖത്തിന് നല്ല നിറം കിട്ടാൻ നല്ലതാണ്. ഇത് പതിവായിട്ട് ചെയ്യുക. ഇനി കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നവരുണ്ട്, അവർക്ക് ആ വെള്ളത്തിനകത്തേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മുഖം കഴുകുന്നത് നല്ലതാണ്. മുഖത്ത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് റവയും മഞ്ഞൾപ്പൊടിയും കൂടി കൂടി തൈര് ചേർത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ മുഖം സ്ക്രബ് ചെയ്താൽ നല്ല നിറം ലഭിക്കും. കാബേജിൻ്റെ ഇല ആവിയിൽ വേവിച്ച് നമ്മൾ അതൊരു കുഴമ്പ് രൂപത്തിൽ പേസ്റ്റാക്കി എടുത്തതിന് ശേഷം അതിനോടൊപ്പം കസ്തൂരി മഞ്ഞളും തേനും ചേർത്ത് മിക്സ് ചെയ്ത് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് വളരെ നല്ലൊരു മാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടാൻ മഞ്ഞൾ എങ്ങനെ ഉപകരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആയുർവേദ വിധിപ്രകാരമുള്ള കൂട്ടുകളാണ് ഞാൻ പറഞ്ഞത്.
അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.